ഇന്നലെ ജിൻഡോയ്ക്ക് ഉപദേശം കൊടുക്കുന്ന സിബിന്റെ വീഡിയോ വീട്ടുകാരെല്ലാവരെയും പ്ലേ ചെയ്ത് കാണിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സിബിന്റെ തൊട്ടിപ്പുറേ സായി ഇരിപ്പുണ്ട്. സിബിൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെയും സായിയും ഓരോരോ കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയും ജാസ്മിൻ അങ്ങനെ വരികയാണെങ്കിൽ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സായിയും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ജിൻഡു അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ സായും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ആ ഒരു സമയത്ത് സായിനെ ശ്രദ്ധിക്കില്ല. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സിബിൻ പറയുന്ന ഡയലോഗാണ്. സത്യം പറഞ്ഞാൽ സായിയുടെ ഒരു ഗെയിം പ്ലാന് തന്നെ അതാണെന്ന് തോന്നുന്നു. ഒരു പുറകിൽ നിന്നിട്ട് എരികയറ്റി കൊടുക്കുക, അല്ല രണ്ട് വള്ളത്തെ കാല് വെക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ഗെയിമാണ് സായിയുടേത്. അതിന് വേറൊരു എക്സാമ്പിൾ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് ചെന്ന് ചൂടായി. അതായത് ഏത് ആ ഒരു ജാസ്മിൻ വലിയ കാര്യമായിട്ട് കിടന്ന് കരഞ്ഞ ആ ഒരു എപ്പിസോഡല്ലേ, അന്ന് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ മൈക്ക് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തത് സായിയാണ്. ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് സായിയാണ്, ജാസ്മിൻ ഇങ്ങനെ മൈക്ക് ധരിച്ചിട്ടില്ല എന്ന് ആ ഒരു ഐഡിയ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ സായിയാണ്. പക്ഷെ അതും പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് ജിൻഡോയാണ് ജാസ്മിനെതിരെ സംസാരിച്ചതും ജിൻഡോ കാരണമാണ് ജാസ്മിൻ കരയാൻ ഇടയായതും. പക്ഷെ അതിന് പിരികയറ്റി കൊടുത്തത് സത്യം പറഞ്ഞാൽ സായി തന്നെയാണ്. ആക്ച്വലി ഇപ്പൊ നോക്കുമ്പോൾ ജിൻഡോയ്ക്ക് കീ കൊടുത്തു വിടുന്നത് സിബിനാണ് എന്ന് എല്ലാവരുടെ ഒരു ധാരണയുണ്ട്. പക്ഷെ ഇൻവിസിബിൾ ആയി അവിടെ നിന്നുകൊണ്ട് പലർക്കും കീ കൊടുത്തു വിടുന്നത് സായിയാണ്. സിബിൻ ചെയ്യുന്നത് അവിടെ എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നുണ്ട്. ജാസ്മിൻ അടക്കമുള്ളവർ സിബിന്റെ ഗെയിം പ്ലാൻ വ്യക്തമായിട്ട് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പക്ഷെ സായിയുടെ ആ ഒരു ഗെയിം ഇതുവരെ ആ വീട്ടിലുള്ളവർ അധികം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. വീഡിയോ പ്ലേ ചെയ്തപ്പോൾ പോലും സായിയുടെ ആ ഒരു എക്സ്പ്രഷൻ ആരും തന്നെ ശ്രദ്ധിച്ചു കാണില്ല. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.